പറഞ്ഞ ചോക്ലേറ്റ് ആണോ അച്ഛ വാങ്ങിക്കൊണ്ട് വന്നത്? എല്ലാം മേടിച്ചോണ്ട് വന്നു കാന്താരി. നോക്കിയോ അച്ഛ, ഇത് ആർക്കും കൊടുക്കത്തില്ല. നിന്റെ അതേ സ്വഭാവം തന്നെ. അയ്യടാ, ചേട്ടന്റെ വീട് എവിടെ? പരവൂര്. സാറ് പുറത്തെവിടാ? ഞാൻ ബഹറിനില്ല. ഓ, ഞാനും ഉണ്ടായിരുന്നു ഒരു ആറുമല്ല അവിടെ. പിന്നെല്ലാം നിർത്തി പോന്നു. ഓ, എല്ലാം നിർത്തി പോരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കുടുംബം, മോളുടെ ഫ്യൂച്ചർ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇത്ര കഷ്ടപ്പാടാണേലും അവിടെ പിടിച്ചു നിൽക്കുന്നു. അല്ല, ഉത്സവമൊക്കെ എന്തായി? ഓ, അതൊന്നും പറയണ്ട. അച്ഛ ഇപ്പൊ ഫുൾ ടൈം അമ്പലത്തിലാ. ഊണുമില്ല, ഉറക്കവുമില്ല, സമയത്ത് മരുന്ന് പോലും കഴിക്കത്തില്ല. അച്ഛൻ ഇപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഇവിടെ കുറച്ച് പണിയുടെ ഉണ്ട്, ഒരു അരമണിക്കൂർ ഞാനതെത്തി. എന്തായാലും ഇത്തവണ ഉത്സവം അടിച്ചു പൊളിക്കണം. പൊളിക്കും. ഇപ്പോഴെന്താ, പണ്ടത്തെ അല്ലേ ഉത്സവം? ചെണ്ടമേളവും ആനയും വെടിക്കെട്ടും, അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് അല്ലേ ഏട്ടാ? വെടിക്കെട്ട് ബ്രേക്ക് സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ദേവി നാമത്തിൽ അറിയിച്ചു തന്നെയാണ് പ്രത്യേക അറിയിപ്പ്. വെടിക്കെട്ട് ബ്രേക്ക് സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ദേവി നാമത്തിൽ അറിയിച്ചു തന്നെയാണ്. സാറ് പറഞ്ഞ ഈ ഫീലുണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മളെ വല്ലാതങ്ങ് തനിച്ചാക്കും.